മൈൻഡിന് വേണ്ടി വാദിച്ചാൽ ശരീരവാദികൾ പിണങ്ങും ശരീരത്തിന് വേണ്ടി വാദിച്ചാൽ മൈൻഡ് വാദികൾ പിണങ്ങും പിന്നെ ഒരു ഒരു കെട്ടിപ്പിടുത്തത്തിന് എന്താണ് ഹേ പ്രശ്നം ഇതൊരു പരിപൂർണ പെണ്ണുടലാണെന്നോ ഇത് പരിപൂർണ്ണ കവിതയുടലാണെന്ന് ഞാൻ എന്തിനാണ് കാണുന്നത് ഏഴ് പെണ്ണ് കണ്ടിട്ട് കല്യാണം കഴിച്ച ആളാണ് ഞാൻ ആ കാലത്തൊക്കെയാണ് പിന്നെ ഞാനൊരു വെറും പെണ്ണാണല്ലോ എന്ന് എന്നോട് ലോകം കഠിനമായിട്ട് പറയാൻ തുടങ്ങുന്നതും അതിഭയങ്കരമായിട്ട് അംഗീകരിക്കപ്പെട്ടോ സൂക്ഷിക്കണം കലാചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും ഭക്തിയാണ് അവിടെ അതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഇറോട്ടിക് ആയിട്ടുള്ള രതിജനകമായ വിഷ്വലിനെ ഭക്തിയുടെ ഡിവോഷൻ്റെ ഒരു പ്രത്യയശാസ്ത്രം കൊണ്ട് അംഗീകരിക്കപ്പെട്ട് അതിനെ പാസ് ചെയ്ത് പോവുകയാണ് പാസ്സായി പോവുകയാണ് അത് പക്ഷേ ആധുനിക സമൂഹത്തിൽ നമുക്ക് ആ ഭക്തിയുടെ കവചമില്ല ആധുനിക സമൂഹത്തിൽ ഭക്തിയുടെ കവചം ഇല്ലെങ്കിൽ പിന്നെ എന്ത് കവച ഉള്ളത് മനുഷ്യ ശരീരത്തിനെന്ന് ചോദിച്ചാൽ സദാചാരത്തിൻ്റെ കവചാണ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളുടെ പ്രണയബന്ധങ്ങളായാലും ഭാര്യാഭർത്തൃബന്ധമാണെങ്കിലും എല്ലാത്തിലും ഈ ശരീരവും മനസ്സും രണ്ടാണെന്നും ഇത് രണ്ടിനെയും രണ്ടിൻ്റെ ഇടയിലുള്ള കോൺഫ്ലിക്റ്റുകളിൽ ഒരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് നല്ല ആചാരം കോൺഫ്ലിക്റ്റ് ഉണ്ട് കോൺഫ്ലിക്റ്റിൽ ഒന്നിലോ ശരീരത്തിൻ്റെ പക്ഷം പിടിക്കുക അത് ഭയങ്കര മോശം പരിഹാരമാണ് മനസ്സിൻ്റെ പക്ഷം പിടിച്ചുകൊണ്ട് ശരീരത്തെയും മനസ്സിനെയും തമ്മിലുള്ള ബന്ധത്തിൽ മനസ്സിൻ്റെ പക്ഷം പിടിച്ച് ശരീരത്തെ നിഷേധിച്ച് നിങ്ങൾ ഒരു 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 ഐഡിയോളജി കൊണ്ടുവരികയാണ് അതാണ് ഈ പ്രണയം എന്നൊക്കെ പറഞ്ഞ സാധനം പറഞ്ഞില്ലേ മാംസനിബദ്ധമല്ല രാഗം എന്നൊക്കെ അങ്ങനെ പറയുന്നതാണ് ഇനി വിവാഹത്തിലെത്തിയാൽ ശരീരത്തിന് പ്രാധാന്യം കൊടുക്കാം പക്ഷേ എത്രത്തോളം പ്രാധാന്യം കൊടുക്കാൻ പാടുള്ളൂ ഒരു ഓഫ് സ്പ്രിംഗ് ഉണ്ടാവണം എന്നുള്ളൊരു ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ സത്യത്തിൽ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ഒരു എക്യുപ്മെൻറ്റാലിറ്റി കൊണ്ടാണ് ഒരു ടൂളാണ് അതൊരു ടൂളാണ് നിങ്ങൾ നിങ്ങളുടെ കുടുംബം ഉണ്ടാക്കാനുള്ള ഒരു ടൂളാണ് അപ്പോഴും അതൊരു ആവശ്യ പ്ര പ്രമാണിച്ചിട്ടാണ് അല്ലാതെ അപ്പോഴും ഒരു സമാധാനമില്ല അപ്പോൾ അപ്പോഴും അതിനെ വെറുതെ വിടുന്നില്ല അപ്പോൾ ഈ ശരീരം മനസ്സിൻ്റെ കോൺഫ്ലിക്റ്റ് സോൺ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ആ കോൺഫ്ലിക്റ്റിംഗ് ആണോ ബോഡി മൈൻഡ് എന്നൊക്കെ ചോദിച്ചാൽ വേറെ കാര്യം പക്ഷേ അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് സോൺ ഉണ്ടാക്കിയിട്ട് നമ്മൾ അങ്ങട് തീരുമാനിക്കുകയാണ് എല്ലാ സ്ഥലത്ത് ചെന്നാലും വിധി വിധിയെഴുത്താണ് മൈൻഡിന് വേണ്ടി വാദിച്ചാൽ ശരീരവാദികൾ പിണങ്ങും ശരീരത്തിന് വേണ്ടി ബാധിച്ചാൽ മൈൻഡ് വാദികൾ പിണങ്ങും ഇങ്ങനെ കോൺഫ്ലിക്റ്റഡ് ആയിട്ടുള്ള ഐഡിയോളജീസ് വന്ന് കളിക്കും തോറും നമുക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല ശരീര സമാധാനം ഉണ്ടാവില്ല എന്നെ സംബന്ധിച്ചാണ് ആലോചിച്ച് നോക്കുന്നത് ശരീരത്തിൻ്റെ ഒരു ശരീരം എന്ന് പറയുന്നത് മൈൻഡിൻ്റെ ഒരു എക്സ്റ്റെൻഷനാണ് ഈ ബോഡി മൈൻഡിൻ്റെ ഒരു എക്സ്റ്റെൻഷനാണ് മൈൻഡ് വേറെയല്ല മൈൻഡും ബോഡിയും ഒന്ന് തന്നെയാണ് അപ്പം ഇത് രണ്ടും ഒരുപോലെ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരു കെട്ടിപ്പിടുത്തത്തിന് എന്താണ് ഹേ പ്രശ്നം ഒരു എന്താണ് പ്രശ്നം അതൊക്കെയല്ലേ ഇപ്പം ഞാൻ എന്നെ തന്നെ തോടുന്നത് ചില സമയത്ത് സ്നേഹപൂർവ്വം തൊട്ടുന്ന് വരും മനസ്സിലായോ ചില സമയത്ത് പക്ഷേ ശരീരത്തെ കുറിച്ചൊരു ഫുൾ ധാരണ മനുഷ്യനില്ല ഇപ്പം ഞാനിങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ കാലിൻ്റെ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ ആലോചിക്കുന്നില്ല പക്ഷെ ഞാൻ ഇപ്പം ആലോചിക്കുന്നുണ്ട് ഇപ്പം എന്നെ കൈ കൊണ്ട് തൊട്ട് ഞാൻ നിങ്ങളോട് ഗസ്റ്റർ കാണിക്കുകയാണ് അപ്പം എനിക്ക് അവിടെ ഒരു ബോഡി പാർട്ട് ഉണ്ടെന്ന് അറിയാം കാലിൻ്റെ അറിയാം പക്ഷെ അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിലെ അനവധി ഭാഗങ്ങളും അവയവങ്ങളും ഉള്ളതിനെ കുറിച്ചൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല അതുകൊണ്ട് എൻ്റെ കുറിച്ച് ഒട്ടും അവയറല്ലാതിരിക്കുന്ന കണ്ടീഷനിൽ കണ്ടീഷൻ എന്തുകൊണ്ട് വരും എന്ന് വെച്ചാൽ ബോഡിക്ക് പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ പക്ഷെ വളരെ അപൂർണ്ണമാണ് നമ്മളെങ്ങനെ ശരീരത്തെ കണ്ടാലും ശരീരത്തെക്കുറിച്ചുള്ള അറിവ് അപ്പോൾ ഈ അപൂർണമായിട്ടുള്ള അറിവുകളായിട്ടുള്ള ഈ അറിവുകളുടെ പല പല സംഘാതങ്ങളായിട്ടുള്ള ഈ ബോഡിയെ നമ്മൾ അങ്ങനെ കണ്ടാൽ പോരെ അല്ലാതെ ഇതൊരു പരിപൂർണ പെണ്ണുടലാണെന്നും ഇത് പരിപൂർണ കവിതയുടലാണെന്ന് ഞാൻ എന്തിനാണ് കാണണേ അങ്ങനെ ഒരു അനുഭവം ഇല്ലല്ലോ അത് പക്ഷേ ഒരുപക്ഷെ സുതി എന്നെ നോക്കുമ്പോൾ സുതിക്ക് പുറത്തു നോക്കുമ്പോൾ എന്നെ ഫുൾ ബോഡി കാണാൻ പറ്റും പക്ഷേ എനിക്ക് എന്നെ ഫുൾ ബോഡി കാണാൻ പറ്റില്ല ഞാൻ എനിക്ക് പുറത്തല്ല ഞാൻ നിൽക്കുന്നത് ഞാൻ എനിക്ക് അകത്താണ് അതുകൊണ്ട് തന്നെ എൻ്റെ പകുതി 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 ആയിട്ടുള്ള ശരീരാനുഭവങ്ങൾ വെച്ച് നിൽക്കുന്ന ഞാൻ എന്തിനാണ് എന്നെ എങ്ങനെ കൃത്യമായൊരു ബോഡിയായിട്ട് ഐഡൻറ്റിറ്റി ആയിട്ട് കാണുന്നത് എന്നൊരു ചോദ്യം പക്ഷെ അങ്ങനെ കാണാതിരിക്കാൻ പറ്റാത്ത ഒരു ലോകം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവുകയാണ് അതായത് നിങ്ങൾ പെണ്ണല്ലേ പെണ്ണുങ്ങൾക്കാക്കി പെണ്ണുങ്ങൾ വേറെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ അനുഭവങ്ങൾ വരികയാണ് പെണ്ണ് ജോലിക്ക് പോകണമെങ്കിൽ ഭർത്താവ് സമ്മതിക്കണം എന്ന് പറയുന്ന മൂല്യബോധം അപ്പുറത്തുനിന്ന് വരികയാണ് നിങ്ങൾ ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുന്ന നേരത്ത് സ്ത്രീകളുടെ അഭിപ്രായമൊന്നും ആരും ചോദിക്കുന്നില്ല എന്നുള്ള അനുഭവം വേറെ വരികയാണ് അങ്ങനെ അങ്ങനെ വരുമ്പോൾ ഈ ബോഡി അറിയാതെ പെണ്ണ് ബോഡിയായിട്ട് മാറും അല്ലെങ്കിൽ ഇത് മനുഷ്യ ശരീരമാണ് ഈ മനുഷ്യ ശരീരത്തിന് ചില പ്രത്യേകതകളുള്ള മനുഷ്യ ശരീരം ഇപ്പോൾ വ്യത്യസ്തതകളും പ്രത്യേകതകളും ഒക്കെ ഉള്ള ഇപ്പോൾ എല്ലാ സ്ത്രീകളുടെ ബോഡിയും ഒന്നാണോ അല്ലല്ലോ എല്ലാ പുരുഷന്മാരുടെ ബോഡിയും ഒന്നല്ലല്ലോ അതുകൊണ്ട് തന്നെ എല്ലാ ബോഡിക്കും അതിൻ്റേതായിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ടാവും ഇതൊന്നും പരിഗണിക്കാതെ കോൺഫ്ലിക്റ്റ് സോണായിട്ട് ഒരു ഒരു ഹോൾ ആയിട്ട് ഐഡൻറ്റിറ്റികളുടെ സത്തകളുടെ ആൺസത്തയുടെയും പെൺസത്തയുടെയും അടി ഈ അടിയിൽ ആണ് നമ്മൾ പ്രണയം ചോദിക്കുന്നത് ഇപ്പോൾ സുതി എന്നോട് പ്രണയിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ പ്രണയിച്ചിട്ടില്ല എന്ന് പറയും കാരണം ഇതാണ് അതായത് ഈ കോൺഫ്ലിക്റ്റില് ഞാൻ സമ്മതിച്ചിട്ടില്ല ഉള്ളാലും ഞാൻ സമ്മതിച്ചിട്ടില്ല ഇത് എനിക്ക് കൊറേ കഴിയുമ്പോഴും മനസ്സിലാവണേട്ടോ ഞാൻ ബോധപൂർവം ചെറിയ പ്രായം മുതൽ ഓ ബോഡി ശരീരം ഇത് കോൺഫ്ലിക്ടി ആണ് അപ്പൊ ഞാൻ അവിടേക്ക് വരുന്നില്ലൊന്നും വിചാരിച്ചതല്ല ഇത് പത്ത് നാല്പത്തഞ്ച് വയസ്സായപ്പോ എനിക്ക് ഓർമ്മ വരുന്നതാണ് ഇതൊക്കെ അനുഭവിക്കാൻ കാണാൻ കഴിഞ്ഞിട്ടുണ്ടല്ലേ അത് എന്താ ഒരു ഗുണന്ന് വെച്ചാൽ നമ്മള് ഭാര്യയും ഭർത്താവെന്നുള്ളതൊക്കെ മറന്നു കളഞ്ഞു കല്യാണം കഴിച്ച അന്ന് തന്നെ നമ്മൾ അതൊക്കെ മറന്നു കളഞ്ഞു അത് മറന്നു കളഞ്ഞതായിട്ട് എനിക്ക് പിന്നീട് മനസ്സിലായി അതായത് ഞാൻ ഭർത്താവാണ് അവൾ ജോലിക്ക് പോകണമെങ്കിൽ ഞാൻ പറയണ്ടേ എന്നിട്ടെന്താ അവൾ തന്നെ ചെയ്തേ ഇങ്ങനെയൊന്നും ചിന്തിക്കാത്തൊരു പാർട്ട്ണർ ഞാൻ ഭാര്യയാണ് അയ്യോ ഞങ്ങയുടെ കാര്യം നോക്കണം കുട്ടിയുടെ കാര്യം നോക്കണം വീട്ടിൽ അച്ഛനമ്മമാരെ നോക്കണം ഇതെല്ലാം കഴിഞ്ഞു ഫാമിലിയുടെ പ്രൈഡ് സൂക്ഷിക്കണം ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണ്ടേ എൻ്റെ എൻ്റെ ജോലി അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ പോണെങ്കിൽ അത് ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണ്ടേ എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല അത് ചിന്തിച്ചിട്ടില്ല ചിന്തിച്ചിട്ടില്ലാച്ചാൽ അങ്ങനെ മനഃപൂർവ്വം ചിന്തിക്കാഞ്ഞതല്ല ദാറ്റ് ഇസ് വേർട്ട് ഐ ആം അതെനിക്കറിയാം അപ്പം ഞാൻ സഹജമായിട്ട് ജീവിച്ചു രാജ്യം സഹജമായിട്ട് ഒരു മനുഷ്യനാണ് അത്ര എനിക്ക് മനസ്സിലായി പക്ഷെ ഇതൊന്നും മനസ്സിലായിട്ട് കല്യാണം കഴിച്ചതുമല്ല ഞാനൊരു കടലിലേക്ക് എടുത്ത് ചാടിയതാണ് ഏഴെട്ട് പെണ്ണ് കണ്ടിട്ട് കല്യാണം കഴിച്ച ആളാണ് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് ഈ പ്രണയബന്ധങ്ങളിലൊന്നും ഒരു ഇൻട്രസ്റ്റുമില്ല കാരണം എല്ലാം ശരീരം മനസ്സും കോൺഫ്ലിക്റ്റായിട്ട് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ശരീരവും മനസ്സും കോൺഫ്ലിക്റ്റിംഗ് അല്ലാതെയുള്ള റിലേഷൻഷിപ്പുകൾ ധാരാളം ഉണ്ട് എനിക്കും എനിക്ക് ധാരാളം അങ്ങനത്തെ സുഹൃത്തുക്കളുണ്ട് അവരുമായിട്ട് എനിക്കുള്ള റിലേഷനെ എന്ന് പറയാൻ എനിക്കിഷ്ടമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അതിൽ ഇങ്ങനത്തെ ഒരു കോൺഫ്ലിക്ട് സോണിലല്ല നമ്മൾ പ്രവർത്തിക്കണം നമ്മൾ നിത്യജീവിതത്തിൽ പല തരത്തിലുള്ള അനുഭവങ്ങളിലൂടെയും കടന്നു പോകുന്നു അത് ഷെയർ ചെയ്യുന്നു അതിൻ്റെ എന്തെങ്കിലും പേരുണ്ടോ അപ്പോൾ ആ പേര് വിളിക്കാം നമുക്ക് ആ ബന്ധത്തെ തൽക്കാലം സമൂഹത്തിൽ സിവിൽ മാരേജ് ആക്റ്റൊക്കെ പ്രകാരം കല്യാണമൊക്കെ കഴിച്ചു വരുന്ന മനുഷ്യന്മാരായതുകൊണ്ട് ഞാൻ രാജേഷിനെ ഭർത്താവ് എന്ന് വിളിക്കുന്നു ഭാര്യ എന്ന് വിളിക്കുന്നു അത്രേ വ്യത്യാസമുള്ളൂ അദ്ദേഹത്തിനും ധാരാളം സുഹൃത്തുക്കളുണ്ട് എനിക്കും ധാരാളം സുഹൃത്തുക്കളുണ്ട് പക്ഷേ പറഞ്ഞത് ശരിയാവും രണ്ട് മനുഷ്യരും കൂടി ഒരുമിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ അവർക്കിടയിൽ സ്നേഹം ഇഷ്ടം അടുപ്പം ഇതൊക്കെ കടന്നു വരുന്നത് ഈ കോൺഫ്ലിക്റ്റിനെ മുൻനിർത്താതെ എക്സ്പ്ലോറേഷനെ മുൻനിർത്തുമ്പോഴാണ് ഞങ്ങൾ നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇന്ന കാര്യം സംഭവിച്ചല്ലോ ദാ നോക്കിയേ എന്ന് പറയുമ്പോൾ മറ്റേ ആളും ദാ നോക്കിയേ അപ്പുറത്ത് കണ്ടോ എന്ന് പറയുന്നൊരു ഒരു എന്താ പറയുക ഫുൾ ടൈം നമ്മളൊരു കൗതുകത്തോടെ ലൈഫിനെ കാണാൻ നോക്കുക ജോലി പോയാലും ജോലി കിട്ടിയാലും പണമുണ്ടായാലും പണമില്ലെങ്കിലും അസുഖം വന്നാലും ഇല്ലെങ്കിലും ഇതൊക്കെ നമ്മൾ ഓരോന്നും ഇങ്ങനെ അത് നോക്കൂ ഇത് നോക്കൂ എന്ന് പറഞ്ഞാൽ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് അങ്ങനെയായിട്ട് ഭാര്യ ഭർത്തൃബന്ധം എന്ന് എനിക്കറിയില്ല അത് എളുപ്പമല്ല അത ഞാൻ നേരത്തെ പറഞ്ഞ ഭാര്യയാണ് ഭർത്താവാണ് എന്നുള്ള ഭാരം അതങ്ങട്ട് തലേന്ന് കളയുക ഇതൊന്നും മനഃപൂർവ്വം കളയാൻ പറഞ്ഞിട്ട് ചെയ്തതുമല്ല രാജേഷ് ഒരു ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റല്ല എൻ്റെ പാർട്ട്നറായിട്ടുള്ള രാജേഷ് അദ്ദേഹം ഒരു സാധാരണ വ്യക്തിയാണ് എന്ന് വെച്ചാൽ ഞാനും സാധാരണ വ്യക്തി തന്നെ ആയിട്ടാണ് ജീവിച്ചത് കല ഒരു രസമുള്ള എന്താ പറയുക നമ്മളെ ഇങ്ങനെ വലിച്ചടുപ്പിക്കുന്ന എന്തോ സാധ്യതയായിട്ട് തോന്നിയതുകൊണ്ടാണ് അതിൻ്റെ പിന്നാലെ പോയത് ഭക്ഷണം അടുപ്പിക്കുന്നു നമ്മളെ ലോകം ലോക വിവരങ്ങൾ നമ്മളെ അടുപ്പിക്കുന്നു നമ്മൾ ഷെയർ ചെയ്യുന്നു എപ്പോൾ എന്തുന്നാലും ഒരു കോളിന് ഉണ്ടാവും എന്നുള്ള തോന്നലും ഒഴിച്ച് ബാക്കി ഒരു കാര്യത്തിലും നമ്മൾ ഡൽഹി ബൈൻഡിങ് ഇല്ല പക്ഷെ ഒരാവശ്യം വന്നാൽ റെഡി റെക്കണറാണ് അത് ഉറപ്പാണ് ആ ഒരു ബന്ധത്തിനപ്പുറം ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല വേറെ ഒരു കാര്യത്തിലും നമ്മൾ അങ്ങോട്ടും കൂടി ചോദ്യം ചെയ്യുന്നില്ല ഈ ഒരു ചോദ്യം ചെയ്യായ്മ എനിക്കോണു മനുഷ്യബന്ധങ്ങളിലും സ്നേഹം വളർത്തും അപ്പം സ്നേഹിതനാണെന്ന് പറയുന്നത് വളരെ വലിയ ടേമാണ് എനിക്ക് എപ്പോഴും തോന്നിയില്ല കാമുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമില്ല പ്രണയി എന്നൊന്നും പറയുമ്പോൾ എനിക്കൊന്നും ഫീൽ ചെയ്യാറില്ല അതൊക്കെ ഈ കോൺഫ്ലിക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള സാധനങ്ങളാണ് ആ വ്യവഹാരത്തിലാണ് ഇതൊക്കെ ചെന്ന് കിടക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് എനിക്കിഷ്ടമില്ലാത്ത സ്നേഹിതൻ ഇസ് എ ഡിഫറെൻ്റ് വേർഡ് ശരിക്കും ഞാൻ എന്നെ കുറിച്ച് ആലോചിച്ച് നോക്കുമ്പോൾ തോന്നിയിട്ടുള്ളത് നിരന്തരം എന്തിലേക്കെങ്കിലുമൊക്കെ അനങ്ങിക്കൊണ്ടിരിക്കണ ഒരു മനുഷ്യനാണ് അപ്പോൾ ഈ അനങ്ങൽ ആണ് നമ്മളെ പല സ്ഥലത്തേക്ക് കൊണ്ടെത്തിക്കുന്നത് കവിത എഴുതാൻ ഇരിക്കുന്ന സമയത്ത് കവിതയിൽ നിന്ന് ഒരു കാഴ്ചയിലേക്ക് പോവാം സത്യത്തിൽ കവിതയിൽ നിന്ന് ഭാഷയിലേക്ക് പോയാൽ മതിയായിരുന്നു ഞാൻ പക്ഷേ ഒരു കാഴ്ചയിലേക്കും ചടും അപ്പോൾ നമുക്ക് വാക്കിനൊക്കെ അർത്ഥത്തിൻ്റെ ഒപ്പം തന്നെ ചില സമയത്ത് അർത്ഥം ലേണ്ടാക്കണ മാതിരി വാക്കുകൾക്ക് ശരീരം ഉണ്ടെന്ന് തോന്നും അപ്പം ഇങ്ങനെ ഒരു ഒരു എന്താ പറയുക നിരന്തരം ഒരു മനസ്സുണ്ട് അതിനോട് ഞാൻ സത്യസന്ധയാണ് അത് സമൂഹത്തിൽ അത് അത്ര നല്ലതല്ല എന്ന് എനിക്കറിയാം കാരണം നിങ്ങളൊരു സ്ഥാനപ്പെടുത്തണമെങ്കിൽ കൃത്യമായ നിശ്ചിതമായ ഭാവനയും നിശ്ചിതമായ ഒരു പാറ്റേണും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പം ഒരാളാവാൻ പറ്റും പക്ഷേ പലതും വളരെ വിഷമാണ് അത് വേറൊന്നുകൊണ്ടല്ല അതിന് ഇങ്ങനൊരു ധൈര്യം വേണം അതായത് ഞാനിങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും എത്തുന്നേർത്ത് എത്തിക്കോട്ടെ എന്നുള്ള പോലെ പോകാൻ പറ്റുന്ന ഒരു ധൈര്യം വേണം അപ്പം ഞാൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ യാത്രയെപ്പറ്റി എനിക്ക് പറയാൻ പറ്റുള്ളൂ ലക്ഷ്യം ഇന്നതാവുക എന്നല്ല പലതും ആവുക എന്നല്ല അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നിലേക്ക് നോക്കാൻ വലിയ ഇഷ്ടമാണ് ജീവിതത്തിലേക്ക് ബാക്കിലേക്ക് തിരി എപ്പോഴും ഞാൻ റെട്രോസ്പെക്റ്റീവ് ഓർമ്മകൾ എന്നെ മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഓർമ്മ ഭൂതകാല അല്ല സത്യത്തിൽ എനിക്ക് അത് ഞാനിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ തന്നെ യാത്രയെക്കുറിച്ച് ഓർമ്മകൾ വരിക ആ ഓർമ്മകൾ പലപ്പോഴും പുതിയ സാധനങ്ങൾ ഇന്നത്തെ ഇന്നത്തെ എൻ്റെ മുമ്പ് ഇന്ന് കണ്ടെത്താൻ എന്നെ സഹായിക്കും അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഞാൻ പരുവപ്പെട്ടൊരു ലോകം വളരെ പ്രധാനമാണ് എനിക്ക് എഴുപത്തി അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള കേരളത്തിൻ്റെ ഒരു തലമുറയിലാണ് ഞാൻ എഴുപത്തി ആറിലാണ് ജനിച്ചത് അപ്പോൾ ഇന്ത്യ ഉണ്ടായി ഇന്ത്യ ഇന്ത്യയിൽ അടിയന്തരാവസ്ഥയുണ്ടായി അതിനുശേഷം ഉണ്ടായ ഒരു തലമുറ ആലോചിച്ച് നോക്കും അപ്പോൾ അതിൻ്റെ ഒരു വളർച്ച കേരളത്തിലൊരു ന്യൂക്ലിയർ ഫാമിലി ഞാൻ അച്ഛനും അമ്മയ്ക്കൊരു മോളാണ് അപ്പോൾ അങ്ങനെ ഒരു ന്യൂക്ലിയർ ഫാമിലിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അനുഭവങ്ങൾ അത് ഇന്നിപ്പം എനിക്കും ഒരു മകനാണ് പക്ഷെ എൻ്റെ ഞാനുണ്ടാക്കുന്ന ന്യൂക്ലിയർ ഫാമിലി എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടാക്കിയ ന്യൂക്ലിയർ ഫാമിലി അല്ല ഇത് ഞാനെന്നും അച്ഛനമ്മ എന്നും പറയുമ്പോൾ തന്നെ നമ്മുടെ റീജിയണൽ നമ്മുടെ റീജിയണൽ അല്ലെങ്കിൽ ഒരു നമ്മുടെ ഒരു ഈ ഈ ഭൂപ്രദേശത്ത് ജീവിച്ചുകൊണ്ടിരുന്ന സ മിക്ക ആളുകളുടെയും ജീവിതത്തോട് ബന്ധപ്പെടുത്തിയാണ് ഞാനീ പറയുന്നത് അപ്പോൾ ലൈഫ് ഈ പറഞ്ഞ ഒഴുകി പറക്കാൻ വലിയ അനുവാദം കിട്ടിയിരുന്ന അല്ലെങ്കിൽ അനുവാദം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല അങ്ങനെ ആയിപ്പോയിരുന്ന ഒരു ബാല്യകാലം എനിക്കുണ്ട് എൻ്റെ അച്ഛനും അമ്മയും അവരുടെ ജോലിയിൽ കുറേ അധികം സമയം സ്പെൻഡ് ചെയ്ത മനുഷ്യരായതുകൊണ്ടും എന്നെ പിന്നെ വേറൊന്നും പഠിപ്പിക്കാനായിട്ട് അമ്മുമ്മ മുത്തച്ഛൻ വീട്ടുകാർ കുറേ മനുഷ്യർ പ്രൗഢിയുള്ള ഒരു പാരമ്പര്യം ഇതൊന്നും അല്ല എന്നെ ഉണ്ടാക്കിയത് കംപ്ലീറ്റ്ലി അത്തരം ഒരു സർവേലൻസ് ഇല്ലാത്ത ഒരു ലോകം അപ്പം എന്തോ എത്താ രാവിലെ ആറരയ്ക്ക് അമ്മ ജോലിക്ക് പോകും വൈകുന്നേരം എട്ടര ആവും കുറേ കാലങ്ങളോളം അങ്ങനെയായിരുന്നു പിന്നെയാണ് കുറേശ്ശെ വൈകുന്നേരം അമ്മ ആറരയ്ക്ക് വരുന്നതൊക്കെ എനിക്ക് വലിയ അത്ഭുതമാണ് തിരിച്ചെത്തുന്നത് അപ്പോൾ ഒരു സ്ട്രഗിൾഡ് ലൈഫാണ് അത് ജോലി മറ്റേ എന്താണ് യാത്ര ഇങ്ങനെ വീക്ക് വീക്ക്ഡേയ്സ് മുഴുവനും ഇങ്ങനെ പോവും പിന്നെ ഒരു വീക്കെൻഡ് കിട്ടുന്ന രണ്ട് ദിവസം ആ രണ്ട് ദിവസമാണ് ഞങ്ങൾ ഞാനും അമ്മയും കൂടിയിട്ട് ഒരു മൂന്ന് കിലോമീറ്റർ ഒക്കെ നടന്ന് പോവാന്നുള്ളത് നല്ല രസമുള്ള അനുഭവങ്ങളാണ് അപ്പോൾ ഈ വീക്ക് വീക്ക്ഡേയ്സിലുള്ള കാര്യം എന്താ വെച്ചാൽ എന്നെ പരിപൂർണമായിട്ട് നോക്കാനും ഞാനൊരു കുഞ്ഞാണ് എന്നെ എങ്ങനെയൊക്കെ സംരക്ഷിക്കണം എന്ന് നോക്കാനും ഒന്നും ആവശ്യമില്ലാണ്ട് ശ്രദ്ധിച്ചിട്ടില്ലാത്തൊരു പാരൻറ്റിങ്ങാണ് എനിക്ക് കിട്ടിയത് പക്ഷേ അതിനകത്ത് അതിശക്തമായിട്ട് എൻ്റെ എല്ലാ ഇന്ദ്രിയാനുഭവങ്ങൾക്കും സഹായമുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു അതായത് അച്ഛൻ നിരന്തരം എന്നോട് ഈ ലോകത്തെക്കുറിച്ച് സന്തോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ ലോകത്തിൽ ഭയങ്കര കോൺഫിഡൻസ് തരുന്ന കുറേ അനുഭവങ്ങൾ അച്ഛൻ ഉണ്ടാക്കാറുണ്ട് അപ്പം അത് കണ്ടിട്ടാണ് ഞാൻ വളരണേ നാട്ടിൽ ആളുകൾ ഒരുമിച്ച് പ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങളിലേർപ്പെടുക അപ്പം മാഷ്ടമോള് എന്ന് പറഞ്ഞിട്ട് ഞാനും അതിൻ്റെ കൂടെ പോയി നിൽക്കും ആരും എന്നെ അത് കൊച്ചു പെൺകുട്ടി അതിനൊന്നും അറിയില്ല എന്നൊന്നും പറയാറില്ല അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് തോന്നാറില്ല വലിയ ആൾക്കാർ ചർച്ച ചെയ്യുമ്പോൾ ഞാനും കൂടെ കയറിയിരിക്കും എന്താ കേൾക്കും അപ്പം ഇത് അതൊന്നും അന്ന് തടസ്സപ്പെട്ടിട്ടില്ല തടയപ്പെട്ടിട്ടില്ല പിന്നീട് കാലങ്ങൾ കഴിഞ്ഞിട്ട് എനിക്കൊരു പത്തിരുപത് വയസ്സ് കഴിഞ്ഞിട്ടാണ് ഞാനൊരു പെണ്ണാണല്ലോ എന്ന് തോന്നിത്തുടങ്ങിയത് ഇരുപത്തി മൂന്ന് വയസ്സ് ഇരുപത്തി മൂന്നര വയസ്സിൽ കല്യാണം കഴിഞ്ഞു ആ കാലത്തൊക്കെയാണ് പിന്നെ ഞാനൊരു വെറും പെണ്ണാണല്ലോ എന്ന് എന്നോട് ലോകം കഠിനമായിട്ട് പറയാൻ തുടങ്ങുന്നതും അത് ഞാൻ തിരിച്ചറിയാൻ തുടങ്ങുന്നതൊക്കെ അപ്പോഴാണ് അത്രയും നാളെന്ന് വെച്ചാൽ ഈ ലോകത്തൊരു മനുഷ്യനായിട്ട് മനുഷ്യക്കുട്ടിയായിട്ട് ജീവിക്കാൻ എത്ര സ്വതന്ത്രമായിട്ട് ജീവിക്കാമോ അത് മുഴുവൻ ഞാൻ അനുഭവിച്ചു അത്ര വലിയ സാമ്പത്തികമായിട്ട് മികച്ച വീടോ ഒന്നുമല്ല പക്ഷേ ഇപ്പോൾ വൈകുന്നേരം സ്കൂളിൽ വിട്ട് വന്നാൽ ചുറ്റു പുറത്തുള്ള അഞ്ചാറ് വീടുകളുണ്ട് എനിക്ക് എവിടെ വേണമെങ്കിൽ പോയിട്ട് ഇഡ്ഡലിയും ചായയും കഴിക്കാം അല്ലെങ്കിൽ വേറെ ഏത് പറമ്പിൽ പോയിട്ട് ചാമ്പയ്ക്ക് പറിച്ചു തിന്നാം അങ്ങനെ ഒരു രസകരമായിട്ടുള്ള എന്ന് സ്വതവേ പറയാവുന്ന ഒരു ബാല്യം പക്ഷെ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ആരും മേക്കാനില്ല അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ അങ്ങനെ മേയ്ച്ചുകൊണ്ടിരുന്നു അതുകൊണ്ട് താ ഇപ്പം ഈ പ്രായത്തിലും ഞാൻ എന്നെ തന്നെ മേയ്ച്ചു കൊണ്ടിരിക്കുക ഈ സ്വന്തമായിട്ടുള്ള അനുഭവങ്ങളില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പേഴ്സണലായിട്ടുള്ള ജീവിതത്തിൽ വലിയ എന്താ പറയുക ഇമ്പ്രോവൈസേഷൻസൊക്കെ ഞാൻ തന്നെ എന്നെ ഭരിച്ച് ചെയ്തിരുന്നു എനിക്ക് ഒപ്പം തന്നെ ഞാൻ വരച്ച് 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 ആസ്വദിച്ച് ചെയ്ത കർമ്മം എനിക്ക് സമ്മാനങ്ങൾ തരാൻ തുടങ്ങി ഞാൻ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുക എന്നൊക്കെ പറയുന്നത് ഒരു സാധാരണ വാ നമ്മൾ സ്കൂളിൽ പഠിക്കുന്നു കോമ്പറ്റീഷൻ പങ്കെടുക്കുന്നു നമ്മൾ വരയ്ക്കുന്നില്ലല്ലോ അപ്പോൾ വരയ്ക്കുന്നതിന് ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു എക്സ്റ്റെൻഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ പക്ഷെ കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് തുടങ്ങി സമ്മാനം കിട്ടിത്തുടങ്ങി ചിലപ്പോൾ കിട്ടില്ല ചിലപ്പോൾ കിട്ടും പക്ഷെ സമ്മാനങ്ങൾ ഒരാളെ പെട്ടെന്ന് എന്താ പറയുക ഒരാൾ സമ്മാനിതയാകുക എന്നുള്ള അനുഭവം എന്താണെന്നുള്ളത് പതിമൂന്ന് വയസ്സിൽ ഗംഭീരമായിട്ട് ഞാൻ അനുഭവിച്ചു അതായത് സോവിയറ്റ്ലാൽ നെഹ്റു അവാർഡ് ലഭിച്ചു പെയിൻറ്റിങ്ങിൽ ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ ആദ്യമായിട്ട് അന്നത്തെ ആദ്യമായിട്ടുള്ള അനു ഇതായിരുന്നു സോവിയറ്റ് യൂണിയനും ഇന്ത്യയുമായിട്ടുള്ള ഗംഭീര നല്ല ബന്ധങ്ങൾ നടന്നിരുന്ന കാലം അപ്പോൾ ഈ സോവിയറ്റ് യൂണിയൻ ഒരു വലിയ വേറൊരു ലോകം എനിക്ക് എൻ്റെ മനസ്സിൽ ഞാൻ കാണാത്തൊരു രാജ്യം അപ്പം അതുവരെ ഞാൻ ആളുകളെ നോക്കി വരയ്ക്കുന്നു ഒരാളെ വരച്ചു കൊടുത്താൽ ഇപ്പം തന്നെ സുതിയെ നേരെ നോക്കിയിട്ടൊന്ന് വരച്ചു തന്നാൽ ശുതിക്കുണ്ടാവുന്ന ഒരു ഫീലിംഗ് എന്താ നിങ്ങൾക്ക് ഞാൻ നിങ്ങളെ ഒരു തൊട്ട പോലെ ഫീലിംഗ് ആണ് ഈ ടച്ചിങ് ഫീലിംഗ് ആണ് ഏത് സ്ട്രേഞ്ചറി എനിക്ക് വരച്ച് അവരുമായിട്ട് ഇടപാട് ഉണ്ടാക്കാം എന്നുള്ള അനുഭവത്തിലേക്ക് വരികയും കല അറ്റ്ലീസ്റ്റ് കലയുടെ ഒരു വശം അതാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു മറ്റൊരു വശം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇരിഞ്ഞാലെ കൂടെയാണ് വളർന്നത് അപ്പോൾ ഇരിഞ്ഞാലെ കൂടെ അമന്നൂർ മാധവ ചാക്യാരുടെ ബാലി വധമൊക്കെ കണ്ടിട്ടുണ്ട് ബാലിയുടെ മരണം ചാക്യാരനു അഭിനയിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ വളരെ സിസ്റ്റമറ്റൈസ് ചെയ്തും കല സാധ്യമാണെന്ന് എനിക്ക് അന്നേ മനസ്സിലായിരുന്നു പക്ഷെ അതിനെ പറ്റിയൊരു ഒരു മനോനില ആയിരുന്നില്ല എനിക്ക് എനിക്ക് കുറച്ചുകൂടി ഇതുപോലെ സിസ്റ്റം ഇല്ലാത്ത ഒരു ആധുനിക പോക്കിലാണ് താല്പര്യം ഉണ്ടായിരുന്നത് പക്ഷെ ഇതൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യമെങ്കിലും സമ്മാനം ത കിട്ടിത്തുടങ്ങിയപ്പോൾ നിങ്ങൾ സഡൻലി ഒരു സമൂഹത്തിൻ്റെ കപടമായ എന്ന് പറയാവുന്ന പലതരം വ്യവസ്ഥകളിലേക്ക് നിങ്ങൾ എക്സ്പോസ്ഡ് ആവുകയാണ് എനിക്ക് അത്ര ഫീൽ ചെയ്തില്ല കുറേ കഴിഞ്ഞ് എൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരൊക്കെ ചിലർ പറയാറുണ്ട് ഇത് പെൺകുട്ടിയേത് നന്നായി ഈ കലയൊക്കെ ചെയ്തിട്ട് എന്താ ലഭ്യം ഇത് പെൺകുട്ടിയേത് നന്നായി കല്യാണം കഴിച്ചു കൊടുക്കാമല്ലോ ഒന്നും പറ്റിയില്ലെങ്കിൽ അപ്പോൾ പലരും വിചാരിച്ചാൽ ഞാൻ ഇരുപത് വയസ്സ് കഴിഞ്ഞാൽ ഒരു കുടുംബിനി ആയി കഴിഞ്ഞാൽ ഇതൊക്കെ നിൽക്കും ഈ അസുഖമൊക്കെ നിൽക്കും എന്നാണ് ഇത് അസുഖമായിട്ടൊന്നും ആരും എൻ്റെ ചുറ്റും ആരും പറഞ്ഞതായിട്ട് എനിക്കറിയില്ല പക്ഷേ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ ആണ് പൊതുവായിട്ട് എന്നുള്ളത് പിന്നീടാണ് എനിക്ക് മനസ്സിലാവുന്നത് അതായത് ഈ സാമൂഹികമായിട്ടുള്ള അനുഭവങ്ങൾ എൻ്റെ എന്ത് എന്ന് നോക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ തന്നെ ഇതിൻ്റെ ലെയേഴ്സ് വന്ന് വന്ന് പതിക്കാൻ തുടങ്ങുന്നുണ്ട് എന്നെ ഞാൻ കലാകാരി ആവുന്നതിന് മുമ്പേ എന്നെ കലാകാരി ആക്കിയിട്ടുണ്ട് ഈ ലോകം എന്നാൽ അത് ആത്മാർത്ഥമല്ല ഇരുപത് വയസ്സ് ഇരുപത് എനിക്ക് ഡെഡ് ലൈൻ ഉണ്ട് ആ ഡെഡ് ലൈൻ വരെ ഈ കൊച്ചു പെൺകുട്ടി എന്ന് ആൾക്കാർക്ക് അറിയാം അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുവദനീയമല്ല ഈ ഒരു എന്താ പറയുക വ്യവസ്ഥ നമ്മളെ എങ്ങനെയാണ് നമ്മുടെ തന്നെ സ്വാതന്ത്ര്യങ്ങളുടെ തൊട്ട് ചേർന്ന് ഇങ്ങനെ പോണത് നമ്മളെ തന്നെ എപ്പോൾ വേണമെങ്കിൽ അപകടപ്പെടുത്താവുന്ന മാതിരി ഇതിനേക്ക് എനിക്ക് ബോധ്യം വന്നു തുടങ്ങിയത് പത്തിരുപത് വയസ്സ് കഴിഞ്ഞിട്ടാണ് അപ്പോൾ ബറോഡയ്ക്ക് ആർട്ട് ഹിസ്റ്ററി പഠിക്കാൻ പോകുന്നത് തന്നെ ഇതുകൊണ്ടാണ് അതായത് ഞാൻ വരയ്ക്കുന്നു പക്ഷേ ഞാൻ നോക്കിയിട്ട് ചരിത്രത്തിൽ എൻ്റെ ചുറ്റുമുള്ള മനുഷ്യന്മാരൊന്നും ആധുനിക ഇന്ത്യൻ കലാചരിത്രത്തിൻ്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒന്നും കാണാനില്ല എ സി ജാൻസൻ്റെ ഹിസ്റ്ററി ഓഫ് ആർട്ട് വായിച്ച് പഠിക്കുന്നുണ്ട് പക്ഷെ അതിലെവിടെയും ഒരു മലയാളത്തിലെ ഞാൻ അനുഭവിക്കുന്ന കല അവിടെ എവിടെയാന്ന് നോക്കുമ്പോൾ കാണാനില്ല അപ്പോൾ കലയെ സംബന്ധിച്ച അറിവ് തന്നെ അല്ലെങ്കിൽ അതിന് കിട്ടുന്ന അംഗീകാരം തന്നെ നിങ്ങൾക്ക് ചില ലിമിറ്റിൻ്റെ ഉള്ളിൽ സാധ്യതകളാണ് അത് കഴിഞ്ഞാൽ നിങ്ങൾക്കില്ല അതാണ് നിങ്ങൾക്ക് ജീവിതം തരുന്നൊരു വലിയ പാഠം അല്ലെങ്കിൽ ജീ വായിച്ചറിവുകൾ തരുന്നൊരു പാഠം വായിച്ചറിവുകൾ തരുന്ന പാഠവും ജീവിതം തരുന്ന പാഠവും എപ്പോഴും ഹാൻഡ് ഇൻ ഹാൻഡ് പോവില്ലല്ലോ ഞാൻ പറഞ്ഞില്ലേ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളില്ലെന്ന് പറഞ്ഞാൽ അച്ഛൻ പഠിക്കാൻ അനുവദിക്കാത്ത അച്ഛനോ അല്ലെങ്കിൽ വീട് വളരെ പാരമ്പര്യവാദികളായിട്ടുള്ള വീടിൻ്റെ അകത്തുള്ള എന്താ പറയുക സ്ട്രാംഗുലേഷനോ ഒന്നും എനിക്കില്ല പക്ഷേ ഒരു പുതിയ ലോകത്തിൻ്റെ കുഴികൾ എവിടെയൊക്കെയാണെന്നുള്ളത് ആ കുഴിയുടെ ഒക്കെ വീഴുന്നോർത്ത് ഞാൻ നിറ്റിയിട്ടുണ്ട് കാരണം അംഗീകാരം ഒരു വലിയ കൊലപാതകം കൂടിയാണ് അതിഭയങ്കരമായിട്ട് അംഗീകരിക്കപ്പെട്ടോ സൂക്ഷിക്കണം അവിടെ നിങ്ങളുടെ എന്തെങ്കിലും അടിയറ വെച്ചിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നത് ആ അടിയറ വെച്ചതിനാണ് നിങ്ങൾ അംഗീകരിക്കപ്പെടുന്നത് ഇതല്ലാതെ അംഗീകാരത്തിനെ നിങ്ങൾ നിങ്ങളുടേതായ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഞാനായതുകൊണ്ട് ഈ സമൂഹ എന്നെ അംഗീകരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാൻ പറ്റണം ഇപ്പോൾ ഒരു പക്ഷേ നമ്മുടെ ഇടയിൽ അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരാൾ ഒരു പക്ഷേ മമ്മൂട്ടിയെപ്പോലെയൊക്കെ ഒരു കലാകാരൻ അങ്ങനെ ചെയ്യുന്നുണ്ട് ഞാനത് അത്ഭുതത്തോടെ കണ്ടുകൊണ്ടിരിക്കുക എന്നാൽ അങ്ങനെയുള്ളൊരു വലിയ ആൾ മാത്രമൊന്നുമല്ല വളരെ സാധാരണക്കിടയിലുള്ള ഒരു ഒരു ചിത്രകാരിക്കും അത് സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഈ അംഗീകാരം ഞാൻ ആഗ്രഹിക്കുന്ന ഒരു അംഗീകാരമുണ്ട് അത് വേറെയാണ് അത് ഇപ്പം ശുതി തന്നെ ഞാൻ എഴുതുന്നത് വായിക്കുന്നു നിങ്ങൾ ഒരു കലാകാരൻ പെയിൻ്റർ അല്ലെങ്കിൽ ഒന്നും അല്ല പക്ഷെ നിങ്ങൾ കലയെക്കുറിച്ച് ഞാൻ എഴുതിയത് വായിക്കുന്നു ഇതുപോലെ വായിക്കുന്ന വളരെ സമയമെടുത്ത് കാരണം ഈ ലോകം ഈ കലയുടെ കല എന്താണെന്നൊക്കെ ചോദിക്കുന്നത് വലിയ വിഷയമാണ് പല തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പം ഒരു കല എന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ പല പല കാര്യങ്ങളുണ്ട് വസ്തുക്കൾ സാധാരണ വസ്തുക്കൾ മാനുഫാക്ചർ ചെയ്യുന്ന മനുഷ്യർ മുതല് കലയിൽ പെടും ഡിസൈനേഴ്സ് ഡിസൈൻ ചെയ്യുന്ന ആൾക്കാർ അതുപോലെ പലതരത്തിൽ കലയെ നിർവചിക്കുക അപ്പം ഇത് മുഴുവൻ എഴുതണ്ടേ ഇത് മുഴുവൻ എഴുതാൻ വരണമെങ്കിൽ ഭാഷ വേണ്ടേ മലയാളത്തിൽ അങ്ങനെ കലയെ സിസ്റ്റമാറ്റിക്കലി മാറുന്ന അപ്പപ്പോഴത്തെ കലയെ ഡോക്യുമെൻ്റ് ചെയ്യുന്ന ഒരു സമ്പ്രദായമോ കലാചരിത്രമോ ഇല്ല അപ്പോൾ ഈ ഭാഷയ്ക്കകത്ത് അങ്ങനൊരു ചരിത്രത്തിൻ്റെ ഒരു അനുഭവം ഇല്ല പിന്നുള്ളത് ഒറ്റപ്പെട്ട പരിശ്രമങ്ങളാണ് ഞാനൊക്കെ ബറോടെ പോകുന്ന സമയത്ത് മലയാളത്തിൽ ഇവിടെ നടക്കുന്നത് ഒറ്റപ്പെട്ട പരിശ്രമങ്ങളാണ് ഇപ്പോൾ ആർ നന്ദകുമാർ മിസ്സിങ് മെയിൽ എന്ന് പറഞ്ഞ ലേഖനം അത് എന്നെ സംബന്ധിച്ച് ലാൻഡ്മാർക്ക് ലേഖനമാണ് അതേ പട്ടിൽ ബാക്കി അതൊക്കെ ഇംഗ്ലീഷാണ് അല്ലെങ്കിൽ അതാ തമാശ ഇപ്പോൾ നന്ദകുമാരൻ്റെ പ്രധാനപ്പെട്ട ലേഖനങ്ങളൊക്കെ ഇംഗ്ലീഷിലാണ് ഞാൻ വായിച്ചത് പക്ഷേ പിന്നെ എൻ്റെ ഗവേഷണ സന്ദർഭങ്ങളിലാണ് ഞാൻ വായിച്ചത് മാർക്സിസ്റ്റ് വിമർശം ഒരു മാർക്സിസ്റ്റ് പരിപ്രേക്ഷ കലാവിമർശം ഒരു മാർക്സിസ്റ്റ് പരിപ്രേക്ഷ ആ പുസ്തകത്തിലാണ് പലതരത്തിലുള്ള കെ സി എസ് പണിക്കരെ കുറിച്ചുള്ള വിമർശങ്ങളൊക്കെ മലയാളത്തിൽ കാണുന്നത് അപ്പോൾ അത് പക്ഷേ ഒരു വിമർശ ആധുനിക വാദ സമീപനത്തിൽ ഒറ്റപ്പെട്ട ഒരു ഉദാഹരണമായിട്ട് നിൽക്കുക പിന്നെ മലയാളത്തിൽ ഞാൻ എന്താ കാണുന്നത് കെ പി പത്മനാഭൻ തമ്പിയെ പോലുള്ള മനുഷ്യന്മാർ എഴുതിയ ചില കുഞ്ഞു ലേഖനങ്ങൾ പിന്നെ എം വി ദേവൻ ഡ്രോയിങ്ങിനെ കുറിച്ചൊക്കെ എഴുതിയത് ഞാൻ പണ്ട് എഴുതിയത് വായിച്ചിട്ടുണ്ട് പക്ഷെ ഇതെല്ലാം ഒറ്റപ്പെട്ടാണേ അപ്പം ഇതെന്തുകൊണ്ട് അപ്പോൾ ഒരു ഭാഷയ്ക്കകത്ത് ഇതൊക്കെ പറയാനുള്ള അപ്പോൾ പിന്നെ എൻ്റെ മുമ്പിൽ രണ്ട് ചോയ്സാണ് ഒന്നിലോ ഞാൻ ഇംഗ്ലീഷിൽ എഴുതാൻ തീരുമാനിക്കണം അപ്പോൾ പിന്നെ കുറച്ചുകൂടി ലാർജർ കിട്ടും മണ്ഡലം അപ്പം ഞാൻ തീരുമാനിച്ചത് ബൈലിംഗ്വലി എഴുതാം മലയാളത്തിലും ഇംഗ്ലീഷിലും പക്ഷെ എന്നാലും എൻ്റെ വാശിയെന്ന് വെച്ചാൽ ഞാൻ ജീവിച്ചിരിക്കുന്ന ലോകം അത് മലയാളിയോടോ കേരളത്തിനോടോ എനിക്ക് സ്പെഷ്യൽ ഇഷ്ടം കൊണ്ടല്ല അത് മറിച്ച് എൻ്റെ ഒരു ലൊക്കേഷൻ്റെ അകത്ത് ഞാൻ വസ്തുക്കൾക്ക് കൊടുക്കുന്ന അർത്ഥം എന്ന് പറയുന്നതിന് ചില പ്രത്യേകതകളുണ്ട് ഈ പ്രത്യേകത ഇതേ സ്ട്രക്ചറിൽ ലോകത്ത് എവിടെയും പല സ്ഥലത്തുള്ള മനുഷ്യരിലും ഉണ്ടാവാം അപ്പം ഇതെല്ലാം ചേർത്ത് എഴുതണം എനിക്ക് ഇത് എഴുതാനായിട്ട് എൻ്റെ ഒപ്പം തന്നെ എൻ്റെ സങ്കീർണതകളിലൂടെ എൻ്റെ മനസ്സിലാകായ്മകളിലൂടെ കടന്നു വരുന്ന ഒരു വായനക്കാരൻ വായനക്കാരി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അത് തുടക്കത്തിൽ ഞാൻ വളരെയധികം അധിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള ആളാണ് എഴുതുന്നതൊന്നും വായിച്ചാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞു അത് വരോടെ പഠിച്ചു വന്നതോടുകൂടി ഞാൻ അതെന്തോ മനപൂർവ്വം ജാർഗൺ ഉപയോഗിക്കുന്നതാണ് എന്നുള്ള മട്ടിലാണ് ആളുകൾ കരുതുന്നത് പക്ഷേ ആ ഒരു കാലം കഴിഞ്ഞു ഇപ്പോൾ ഞാനത് മൈൻഡ് ചെയ്തില്ല ഞാൻ എൻ്റെ ഭാഷയ്ക്ക് എഴുതാൻ തുടങ്ങി എഴുതി 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 ഇന്ന് നോക്കുമ്പോൾ ചെറുപ്പക്കാരായ മനുഷ്യർ എന്നെക്കാൾ ഇത്രയും കൂടി പ്രായം കുറഞ്ഞ മനുഷ്യന്മാർ എത്രയോ പേര് വായിച്ചിട്ട് വിളിക്കുന്നു സംസാരിക്കുന്നു അപ്പോൾ ഇതാണ് ഞാൻ ആഗ്രഹിച്ച അംഗീകാരം ഇനി എൻ്റെ ചിത്രം എന്ന് പറയുന്നത് ചിത്രരചനയ്ക്കൊക്കെ ഒരു ഒരു വഴി മാറി ചിന്തിച്ചാൽ പിന്നെ ചിത്രങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ അർബൻ സെൻറ്റേഴ്സ് പിന്നെ ആർട്ടിൻ്റെ ഒരു പവർ കോക്കസിനകത്ത് പെടുക ഇതൊക്കെ ആവശ്യമാണ് അപ്പോൾ കലയുടെ ഒരു പവർ കോക്കസിനകത്ത് പെടാൻ എനിക്ക് ഞാൻ അതിനു വേണ്ടി ഒന്നും പണിയെടുത്തിട്ടില്ല എന്നെ വന്ന് പെടുത്തിയാൽ ഞാൻ പെടും അത്രേ ഉള്ളൂ പക്ഷേ അതിനകത്ത് ചെറുതോ ചെറിയ തോതിലൊക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ആളാണ് പക്ഷേ അതിനകത്ത് അംഗീകാരത്തിനേക്കാൾ എനിക്ക് പ്രധാനമായിട്ട് തോന്നണത് എൻ്റെ ചുറ്റുമുള്ള മനുഷ്യന്മാരും പിന്നെ പുറമേയുള്ള ഇപ്പോൾ എൻ്റെ കൊളാബറേറ്റർ എന്ന് വെച്ചാൽ യു കെയിലുള്ള ഒരു ആർട്ടിസ്റ്റാണ് പല എൻ്റെ പാർട്ട്ണറിൻ ക്രൈമും ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ഞാൻ പറഞ്ഞല്ലോ വാക്കുകൾ ഡാൻസ് ചെയ്യുന്ന പോലെ തോന്നുന്നു വാക്കുകൾക്ക് ശരീരമുള്ള പോലെ തോന്നുന്നു ഈ ഈ കാര്യങ്ങൾ ഞാൻ പിന്നെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സ്പിരിച്വൽ കളേഴ്സിനകത്ത് ഈ അതുമായി ആർഗ്യൂല് ആർഗ്യുമെൻറ്റിൽ ഏർപ്പെടുക എന്നുള്ളതാണ് നമുക്കറിയാലോ അതിഭയങ്കരമായിട്ട് നമ്മുടെ പൊതുമണ്ഡലവും എല്ലാ സ്ഥലങ്ങളും റിലീജിയസ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ആചാരബദ്ധാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ സിമ്പിൾസ് വേണം പല കളേഴ്സും നമ്മൾ പലരും ചില മനുഷ്യരെ പറയാൻ പോലും അവൻ പച്ചയാണ് നീലയാണ് കറുപ്പ എന്നും പറഞ്ഞിട്ടല്ലേ പറയാ ഭഗവതിക്ക് ചോപ്പ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ചില ചില കളർ കോഡുകളുണ്ട് വികാരങ്ങളും ഭക്തിയൊന്നും അങ്ങനെ കളർ കോടി പോണതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ അങ്ങനെയാണ് നമ്മളെ ആചാരങ്ങൾ അങ്ങനെയാണ് കൊണ്ടുവരുന്നത് ഇതുമായി നിരന്തരം എൻ്റെ ഉള്ളിൽ ആന്തരികമായിട്ടുള്ള സംഘടനകളുണ്ട് അത് ഞാൻ നിരന്തരം വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് ഈ വാദ പ്രതിവാദങ്ങൾ നിത്യമായിട്ട് ഞാൻ ഒരു സൈഡിൽ കൂടെ എൻ്റെ സമാധാനത്തിന് വേണ്ടി ഇങ്ങനെ ആർഗ്യുമെൻറ്റ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ചെയ്യുന്നത് എഴുത്തു ഭാഷ പോലെ തോന്നുന്ന ചില സംഗതി കൊണ്ടാണ് ഞാൻ എഴുതുന്നുണ്ട് പക്ഷെ അതിൻ്റെ മുകളിൽ കൂടെ വേറെയും എഴുതുന്നുണ്ട് അതിൻ്റെ മുകളിൽ കൂടെ വേറെയും എഴുതുന്നുണ്ട് ഇത് നമ്മുടെ ആർഗ്യുമെൻ്റ്സിൻ്റെ അനുഭവം പോലെയാണ് ഇപ്പം ഞാൻ നമ്മൾ രണ്ടുപേരും ഒരു മതവിശ്വാസത്തെക്കുറിച്ച് രണ്ട് മതവിശ്വാസങ്ങളെക്കുറിച്ച് ആർഗ്യുമെൻ്റിൽ ഏർപ്പെട്ടാൽ എവിടെയെങ്കിലും എത്തുമോ അത് എവിടെ എത്തില്ല ഈ എവിടെ എത്തായ്മ എന്ന് പറയുന്നതാണ് ആർഗ്യുമെൻ്റിൻ്റെ പലതിൻ്റെ അവസാനം തർക്കങ്ങൾ എന്നുള്ള രീതിയിൽ മാത്രമല്ല ഈമൺ സംവാദങ്ങൾ പോലും എവിടെ എത്താറില്ല